കേസ് ബിഹാർഘട്ടം മാതാവുമായി സ്നേഹമുടമ്പടി നടത്തി മാറാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ട എൻ്റെ കൂട്ടുകാരെ, ഒരിക്കൽ ഒരു പെൺകുട്ടി, ഒരു കൊച്ചുമുട്ടിക്ക് എനിക്ക് തോന്നുന്നു പ്ലസ് ടുവിന് പഠിക്കുന്ന ഒരു പെൺകുട്ടി അവളെന്നോട് ചോദിച്ചു, അച്ഛാ മാധവുമായിട്ട് എനിക്കും സ്നേഹമുടമ്പടി നടത്താം. അവളുടെ ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ഞാൻ അവളുടെ ഒരു ചോദ്യം ചോദിച്ചു തിരിച്ച്. സ്നേഹമുടമ്പടി നടത്തുന്നതൊക്കെ കൊള്ളാം, പക്ഷേ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് ഉത്തരം പറയാം. എന്താണ് ഉടമ്പടി എന്ന വാക്കുകൊണ്ട് നീ അർത്ഥമാക്കുന്നത്? അവളുടെ അല്പം ആലോചിച്ചിട്ട് അവരുടേതായ വാക്കുകളിലൂടെ അവൾ ഉത്തരം പറഞ്ഞു. അച്ഛാ, ഉടമ്പടി എന്ന് പറഞ്ഞാൽ പരസ്പരം അറിയുന്ന രണ്ടുപേർ അവരുടെ പരസ്പര വിശ്വാസത്തിൽ ആശ്രയിച്ച് അവർ ഉണ്ടാക്കുന്ന ഒരു കരാറാണ് ഉടമ്പടി. ഒരുപക്ഷെ ചിലപ്പോൾ രണ്ട് കൂട്ടർക്കും നഷ്ടമുണ്ടായേക്കാം, അല്ലെങ്കിൽ രണ്ട് കൂട്ടർക്കും നേട്ടമുണ്ടായേക്കാം. അതവർ പങ്കിട്ടെടുക്കുന്നു പരാതികളില്ലാതെ. അവളുടെ ഉത്തരം കേട്ട് തീർച്ചയായിട്ടും എനിക്കത്ര സന്തോഷമായി. അവളുടെ ആ ഉത്തരത്തിൽ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. ഒന്ന്, പരസ്പരം അറിയുന്ന രണ്ട് പേർ, അല്ലെങ്കിൽ പരസ്പര വിശ്വാസത്തിൽ ആശ്രയിക്കാൻ ആഗ്രഹിക്കുന്ന രണ്ട് പേർ. ഞാൻ അവളോട് ചോദിച്ചു, അപ്പോൾ മാതാവിനെ നീ നന്നായി അറിയുമോ? അപ്പോൾ ആലോചിച്ചിട്ട് പറഞ്ഞു, ഓ, മാതാവിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ നന്നായി അറിയില്ല അച്ഛാ. എന്നിട്ട് അവളെന്നോട് തിരിച്ചു ചോദിച്ചു, അച്ഛാ നന്നായി അറിയാതെ അപ്പോൾ മാതാവുമായിട്ട് സ്നേഹമുടമ്പടി ഉണ്ടാക്കാനായിട്ട് സാധിക്കില്ലേ? പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഈ ഭൂമിയിൽ മനുഷ്യ വിലമതിക്കുന്ന ഏറ്റവും വലിയൊരു ഉടമ്പടിയാണ് അത്, മറ്റൊന്നും തന്നെയല്ല, വിവാഹ ഉടമ്പടി. മനുഷ്യർ ഏറ്റവും വിലമതിക്കുന്ന ഒരു ഉടമ്പടിയാണ്, സ്വർഗത്തിൽ വെച്ച് നടക്കുന്നു എന്നൊക്കെയാണ് അറിയപ്പെടുക. ഈ വിവാഹ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവർ പരസ്പരം അറിയുന്നവരാണോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നൽകുന്നുണ്ട്. തീർച്ചയായിട്ടും അതിന് രണ്ട് തരത്തിലുള്ള ഉത്തരങ്ങളുണ്ട്. നിങ്ങൾക്കറിയാം, വിവാഹം ഇന്ന് രണ്ട് രീതിയിലാണ് നടക്കുക. ഒന്ന് അറേഞ്ച് മാരേജ്, രണ്ട് ലവ് മാരേജ്. ലവ് മാരേജ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ആസ്പെക്റ്റ് ഉണ്ട്, അതായത് അവർ പരസ്പരം കണ്ടുമുട്ടുന്നു, പരസ്പരം മനസ്സിലാക്കുന്നു, അറിയുന്നു, കുറവുകൾ അംഗീകരിക്കുന്നു, സ്നേഹിക്കാൻ തുടങ്ങുന്നു. ആ സ്നേഹത്തിലൂടെ അവരിൽ പരസ്പര വിശ്വാസം ഉടലെടുക്കുന്നു. അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് കടന്നു വരുന്നു, അവരുടെ വിജയം, അവരുടെ ജീവിതം അങ്ങനെ പുരോഗമിക്കും. എന്നാൽ രണ്ടാമത്തെ രീതി എന്ന് പറയുന്നത് അറേഞ്ച്ഡ് മാരേജാണ്. ഒരുപക്ഷെ നമ്മുടെയൊക്കെ മാതാപിതാക്കന്മാർ ഇതുപോലെ അറേഞ്ച്ഡ് മാരേജ് നടത്തിയിട്ടുള്ളവരായിരിക്കാം. പെണ്ണ് കാണാനൊക്കെ പോയി കണ്ടു കെട്ടി ജീവിച്ചു. എന്നാൽ അവരുടെ വിവാഹത്തിന് ശേഷമാണ് അവർ പരസ്പരം അറിയുകയും പരസ്പരം മനസ്സിലാക്കുകയും പരസ്പരം സ്നേഹിക്കുകയും പരസ്പര വിശ്വാസം ഉടലെടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ അതൊരു തരം വിളിയാണ്. അതുകൊണ്ടാണ് അവരെ ദൈവം കൂട്ടിച്ചേർത്തവരാണ്. അതുകൊണ്ട് ആ ഒരു സ്നേഹബന്ധത്തിൽ കൂടുതൽ വളരാനായിട്ടൊക്കെ അവർക്ക് സാധിക്കുക. അതുകൊണ്ട് തന്നെ അതിലൂടെ ഉണ്ടാകുന്ന ബന്ധത്തിലൂടെ ഉണ്ടാകുന്ന എന്ത് നേട്ടങ്ങളും കോട്ടങ്ങളും ഒക്കെ തുല്യമായിട്ട് പങ്കിട്ടെടുക്കാൻ, പരാതികളില്ലാതെ പങ്കിട്ടെടുക്കാനൊക്കെ വിവാഹ ബന്ധത്തിൽ ഉള്ളവർക്ക് സാധിക്കുന്നത് അതുകൊണ്ടാണ്. ആ വിവാഹബന്ധത്തിൻ്റെ ആഴം, അല്ലെങ്കിൽ അവർ തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ആഴമാണ് അവരുടെ ജീവിത വിജയത്തിൻ്റെ പിന്നിലുള്ള വലിയ ശക്തി എന്ന് പറയുന്നത്. പ്രിയമുള്ള കൂട്ടുകാരെ, മാതാവുമായിട്ട് സ്നേഹ ഉടമ്പടി നമ്മൾ നടത്താനായിട്ട് ആഗ്രഹിക്കുമ്പോൾ സ്നേഹ ഉടമ്പടി എന്ന പദത്തിനേക്കാൾ ഉപരി സ്നേഹബന്ധം എന്ന പദം ഉപയോഗിക്കാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുക. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. മാതാവുമായിട്ടുള്ള ഒരു സ്നേഹബന്ധമാണ്, എ ഡീപ്പ് റിലേഷൻഷിപ്പ്. നമുക്കറിയാം, രണ്ട് പാർട്ടികളാണ്, അതിൽ ഒരു പാർട്ടി മാതാവാണ്, ഒരു പാർട്ടി ഞാനാണ്. അപ്പോൾ ഈ സ്നേഹബന്ധത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ പരസ്പരം അറിയുന്നവരാണോ എന്നുള്ളൊരു ചോദ്യം ബാക്കി നിൽക്കുകയാണ്. ഒരു കാര്യത്തിൽ മാത്രം ഒരു വ്യത്യാസമുണ്ട്, എനിക്ക് മാതാവിനെ നന്നായിട്ട് അറിയില്ലെങ്കിലും മാതാവിന് എന്നെയും സഹോദരനെയും സഹോദരിയെയും
എല്ലാവരെയും പൂർണ്ണമായിട്ട് അറിയും. മാതാവ് നമ്മെല്ലാവരെയും അറിയുന്നുണ്ട്, പൂർണ്ണമായിട്ട് അറിയുന്നുണ്ട്. നമ്മുടെ വിചാരങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, താല്പര്യങ്ങൾ, കുറവുകൾ, ബലഹീനതകൾ എല്ലാം പൂർണ്ണമായിട്ട് അറിയുന്ന ഒരു പാർട്ടിയാണ് അമ്മ. പക്ഷെ അമ്മയെക്കുറിച്ച് എനിക്ക് അറിയുന്നുണ്ടോ എന്നുള്ളതൊരു ചോദ്യം. എങ്ങനെയാണ് അമ്മ നമ്മളെ പൂർണ്ണമായിട്ട് അറിയുക? യോഹന്നാന്റെ സുവിശേഷം 19:26-27 വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നുണ്ട്, കാൽവരി മലയിൽ കർത്താവ് കുരിശ് പിടഞ്ഞു മരിക്കുമ്പോൾ എനിക്കും നിനക്കും വേണ്ടി അവിടുന്ന് കുരിശിൽ കിടന്ന് ജീവത്യാഗം ചെയ്യുമ്പോൾ തൊട്ട് താഴെ തൻ്റെ അമ്മയും താനേറെ സ്നേഹിച്ചിരുന്ന ശിഷ്യനും നിൽക്കുന്നത് കാണുമ്പോൾ ഈശോ പറയുന്നുണ്ട്, അമ്മയെ നോക്കി ഇതാ നിൻ്റെ മകൻ, യോഹന്നാനെ നോക്കി ഇതാ നിൻ്റെ അമ്മ എന്ന് പറയും. പ്രിയമുള്ളവരെ, ആ നിമിഷം നമ്മുടെ എല്ലാവരുടെയും അമ്മയായി പരിശുദ്ധ അമ്മ മാറുകയാണ്. കർത്താവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ചവനാരോ അവൻ്റെ അമ്മയായി പരിശുദ്ധ അമ്മ മാറുകയാണ്, സ്വർഗീയ അമ്മയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ സ്വർഗീയ അമ്മയായ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മെ പൂർണ്ണമായിട്ടും അറിയാൻ സാധിക്കും എന്ന് വെച്ചാൽ പറയാം. നമ്മുടെ ജനനം മുതൽ, നമ്മൾ ഉരുവാകുന്ന നിമിഷം മുതൽ, നമ്മൾ കടന്നുപോയ സാഹചര്യങ്ങൾ, നമ്മുടെ വേദനകൾ, കുറവുകൾ, നമ്മുടെ ഉത്കണ്ഠകൾ, ആകുലതകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, സ്വപ്നങ്ങൾ എല്ലാം വ്യക്തമായി അറിയുന്ന ഒരു പാർട്ടിയാണ് നമ്മുടെ സ്നേഹബന്ധത്തിൽ അല്ലെങ്കിൽ സ്നേഹപടമ്പടിയുടെ ഒരു പാർട്ടി, ഒരു വശത്ത് നിൽക്കുന്ന പരിശുദ്ധ അമ്മ. എന്നാൽ നമുക്ക് അമ്മയെ അറിയാമോ എന്നുള്ളതാണ് അടുത്ത ചോദ്യം. തീർച്ചയായിട്ടും എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് ഒരു പക്ഷേ ചിലർക്ക് അമ്മയെ നന്നായിട്ടറിയാം, അമ്മയുമായിട്ടൊരു സ്നേഹബന്ധം ഓൾറെഡി ഉണ്ടാക്കിയവരായിരിക്കാം, പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മാതാവിനോട് കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, മാതാവിനെ കുറിച്ച് ഒത്തിരി വായിച്ചറിഞ്ഞവരായിരിക്കാം. എന്നാൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പറ്റം കൂട്ടുകാർക്ക് ഒരു പക്ഷേ മാതാവിനെ കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയണമെന്നില്ല, അല്ലെങ്കിൽ അറിയില്ലായിരിക്കും. പക്ഷേ മാതാവുമായിട്ട് സ്നേഹബന്ധം സ്ഥാപിക്കാനായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ പറയണം മാതാവിനെ കുറിച്ച് കുറച്ചുകൂടി കൂടുതൽ അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കണം. ഒരു പക്ഷേ ഒരു കൂട്ടം കൂട്ടുകാർ ആ ഒരു ഉൾവിളി നമ്മൾ കണ്ടു, വിവാഹ ഉടമ്പടിയിൽ അറേഞ്ച്ഡ് മാരേജ് സംഭവിക്കുന്ന ആ ഒരു വിളിയാണ്, ആ വിളിയാണ് അവരൊന്നിച്ച് ചേർക്കുന്നതും പിന്നീട് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ആ ബന്ധം മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് അവർക്ക് സാധിക്കണം. അതുപോലെ ആ ഉൾവിളി കേട്ട്, മാതാവിനെ അധികം അറിയാതെ ആ ഉൾവിളി കേട്ട് സ്നേഹുടമ്പടി നടത്തുവാനായിട്ട് എത്തിച്ചേർന്ന കൂട്ടുകാരുണ്ട്. തീർച്ചയായിട്ടും അവർക്ക് സ്നേഹബന്ധത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുവാനും ആ സ്നേഹബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടുവാനും ഒക്കെയുള്ള ഒരു മാർഗമാണ് മാതാവിനെ അറിയാൻ ശ്രമിക്കുക എന്നുള്ളത്. ഈശോ ഈ ഭൂമിയിൽ നമുക്ക് വേണ്ടി മനുഷ്യനായി അവതരിച്ചെങ്കിൽ അതിന് യെസ് മൂലിയതാണ് പരിശുദ്ധ മാതാവിൻ്റെ യെസ്സിലൂടെ, ഫിയാത്തിലൂടെയാണ് ഈശോയ്ക്ക് ഈ ഭൂമിയിലേക്ക് കടന്നു വരാനായിട്ട് സാധിച്ചത്. മാതാവിൻ്റെ പൊന്നോമന മകൻ, മാതാവിനെ അറിയാം, മാതാവിന് മറ്റ് മലാഖമാരിലൂടെയും ശിമിയോനിലൂടെയൊക്കെ കിട്ടിയ പ്രവചനങ്ങളിലൂടെ മാതാവിനെ അറിയാം ഇവൻ രക്ഷകനായി തീരുമെന്ന്. പക്ഷെ എങ്കിലും ആ അമ്മയെ സംബന്ധിച്ചിടത്തോളം ഈശോ അമ്മയുടെ പൊന്നുമകനാണ്. കാനായിലെ കല്യാണം വരുന്നതിൽ അമ്മയ്ക്കറിയാം അവൻ അത്ഭുതം ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവൻ കുരിശും മരണത്തിലേക്ക് നടന്നെടുക്കുകയാണ് എന്ന് സത്യം അമ്മയ്ക്കറിയാം. കാനായിൽ അവർക്ക് വീഞ്ഞില്ല എന്ന് കാണുമ്പോൾ അവരുടെ ദുഃഖം മുൻകൂട്ടി മനസ്സിലാക്കുന്ന പരിശുദ്ധ അമ്മ തൻ്റെ മകനെ അപരസ്യ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. മകനെ അവർക്ക് വീഞ്ഞില്ല എന്ന് അമ്മ ഈശോട് പറയുമ്പോൾ അമ്മ ഒരു പക്ഷെ അറിഞ്ഞിരിക്കണം എൻ്റെ ഈ ഇൻവിറ്റേഷൻ ഒരു പക്ഷേ എൻ്റെ മകനെ കുരിശുമരണത്തിലേക്ക് നയിച്ചേക്കാം. അവിടെ അമ്മ തന്നെ അമ്മയുടെ പൊന്നു മകനെ ബലിക്കായിട്ട് സമർപ്പിക്കുകയാണ്. ആർക്ക് വേണ്ടിയിട്ടാണ്? എനിക്കും നിങ്ങൾക്കും ഓരോരുത്തർക്കും വേണ്ടിയിട്ട്. പിന്നീടും നമ്മൾ കാണുന്നുണ്ട് കാൽവരി മലയിൽ കുരിശിൽ ചോരയിൽ പൊതിഞ്ഞു നിൽക്കുന്ന തൻ്റെ പൊന്നു മകൻ കുരിശിൽ കിടന്ന് വേദനയാൽ പിടയുമ്പോൾ അത് കണ്ടു നിൽക്കുന്ന അമ്മയുടെ ഹൃദയം
തകരുന്നുണ്ട്. അമ്മ അവിടെയും തൻ്റെ മകനെ നമുക്ക് വേണ്ടി ബലി നൽകുകയാണ്. അതെന്തുകൊണ്ടാണ്? അമ്മയോടുള്ള സ്നേഹത്തെ പ്രതിയാണ്, എന്നോടും എന്നോടും ഉള്ള സ്നേഹത്തെ പ്രതിയാണ്. ആ അമ്മയാണ് ഒരു വശം, ആ അമ്മയാണ് നമ്മൾ അറിയേണ്ടത്, ആ അമ്മയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരുപക്ഷെ ബൈബിൾ വായിക്കുന്നതിലൂടെ, മാതാവിനെ കുറിച്ചുള്ള ലേഖനങ്ങൾ വായിക്കുന്നതിലൂടെ, അതൊന്നുമില്ലെങ്കിൽ തന്നെയും ഭക്തിയോടെ മാതാവിൻ്റെ കൊന്ത ചൊല്ലി പ്രാർത്ഥിക്കുന്നതിലൂടെ, സ്നേഹുടമ്പടിയുടെ പ്രാർത്ഥന ഓരോ ദിവസം ചൊല്ലുന്നതിലൂടെയൊക്കെ മാതാവിനെ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ അറിഞ്ഞുകൊണ്ട് ക്ഷണിക്കുകയാണ്. അല്ലെങ്കിൽ മാതാവിനെ കൂടുതൽ കൂടുതൽ ഓരോ ദിവസവും നമ്മൾ അറിയാനായിട്ട് അതിലൂടെ ശ്രമിക്കുകയാണ്. അതൊക്കെയാണ് മാതാവിനെ കൂടുതൽ അറിയാനായിട്ട് ഉള്ള ചില മാർഗങ്ങൾ. അങ്ങനെ മാതാവുമായിട്ട് ഈ സ്നേഹബന്ധത്തിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം, ഞാൻ പറഞ്ഞു സ്നേഹ ഉടമ്പടി എന്ന പദം ഉപയോഗിക്കുന്നതിനേക്കാൾ എനിക്കിഷ്ടം സ്നേഹബന്ധം എന്ന പദം ഉപയോഗിക്കാം. ഇറ്റ്സ് എ റിലേഷൻഷിപ്പ്. ദൈവത്തിൻ്റെ അമ്മ നമ്മുടെ സ്വർഗീയ അമ്മയുമായിട്ട് ഒരു സ്നേഹബന്ധത്തിലേക്ക് വളരുക, അതാണ് സ്നേഹ ഉടമ്പടിയിലൂടെ ആത്യന്തികമായിട്ട് നമ്മൾ ലക്ഷ്യം വയ്ക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം സ്നേഹബന്ധം അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. സ്നേഹബന്ധത്തെ ഞാനൊരു ഒരു ബാങ്ക് ഡെപ്പോസിറ്റിനോട് ഉപമിക്കാനായിട്ട് ആഗ്രഹിക്കാം. ഞാൻ എത്രത്തോളം ബാങ്കിലേക്ക് പൈസ ഡെപ്പോസിറ്റ് ചെയ്യുന്നു അത്രത്തോളമേ എനിക്ക് ബാങ്കിൽ നിന്ന് വിഡ്രോ പൈസ തിരിച്ചെടുക്കാനായിട്ട് സാധിക്കുകയോ. റിലേഷൻഷിപ്പ് ഇറ്റ് ഹാസ് ടു ബി nurtured and developed. ഞാൻ വീണ്ടും ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു 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 സീഡാണ്, ഒരു കായ്. അതിനെ മണ്ണിൽ കുഴി കുഴിച്ച് മണ്ണിട്ട് മൂടി, അല്ലെങ്കിൽ വളം ഇട്ട് മൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് അങ്ങനെ ആ റിലേഷൻഷിപ്പിനെ, ആ സ്നേഹബന്ധത്തെ നാം കെയർ ചെയ്യണം. നമ്മളതിന് സമയം ചിലവഴിക്കണം, നമ്മളതിന് നമ്മുടെ എനർജി ചിലവഴിക്കണം, അല്ലെങ്കിൽ ത്യാഗങ്ങൾ സഹിക്കണം. എന്തുമായിക്കൊള്ളട്ടെ, നമ്മളതിന് വില കൊടുക്കണം. വില കൊടുത്തെങ്കിൽ മാത്രമേ ഈ സ്നേഹബന്ധം, ഈ റിലേഷൻഷിപ്പ് വലുതാവുകയോ, അങ്ങനെ വലുതായാൽ മാത്രമേ ആ റിലേഷൻഷിപ്പിലൂടെ എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഞാൻ പറഞ്ഞു റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് ഒരു സീഡാണെങ്കിൽ, നമ്മൾ ആദ്യം ആ പെൺകുട്ടി പറഞ്ഞതുപോലെ നേട്ടങ്ങളുണ്ടാകാം, കോട്ടങ്ങളുണ്ടാകാം. കോട്ടങ്ങളെന്ന് പറയുമ്പോൾ നമ്മിൽ നിന്ന് പോകുന്നതാണ്. എന്നാൽ നമുക്ക് നേട്ടങ്ങളുണ്ടാകണമെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്, അത് ഒരു തരം കളയാണ്. നമ്മളതിനെ വെള്ളമൊഴിച്ച് വളമിട്ട് നമ്മളതിനെ വളർത്തിയെടുക്കേണ്ട ആവശ്യമില്ല, അതങ്ങനെ അങ്ങോട്ട് വളർന്നുകൊള്ളും. എക്സ്പെക്റ്റേഷൻസ് ഗ്രോ സൈഡ് ബൈ സൈഡ്. എക്സ്പെക്റ്റേഷൻസ് അതിങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും, അതിന് നമ്മൾ വെള്ളവും വളവും കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഈ കള വലുതായി കഴിയുമ്പോൾ, ഈ കള വലുതാകുന്നത്, നമ്മുടെ എക്സ്പെക്റ്റേഷൻസ്, നമ്മുടെ പ്രതീക്ഷകൾ, നമ്മുടെ ആഗ്രഹങ്ങൾ വലുതാകുന്നത് ഈ വെള്ളവും വളവുമൊക്കെ വലിച്ചെടുത്തോണം. അപ്പോൾ റിലേഷൻഷിപ്പിനെ നന്നായിട്ട് കെയർ ചെയ്ത് ആ ഡെപ്പോസിറ്റ് കൂട്ടിയില്ലെങ്കിൽ, ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ കൂട്ടിയില്ലെങ്കിൽ, നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ അതിൽ നിന്ന് പൈസ എടുക്കാനായിട്ട്, വിഡ്രോ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എക്സ്പെക്റ്റേഷൻസ്, അത് നമുക്ക് അസാധ്യമായി തീരും. അല്ലെങ്കിൽ നമ്മുടെ ഈ റിലേഷൻഷിപ്പിനെ നമ്മൾ കെയർ ചെയ്തില്ലെങ്കിൽ, നമ്മൾ കൂടുതൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ, അതിനുവേണ്ടി സമയം ചെലവഴിച്ചില്ലെങ്കിൽ, അതിനുവേണ്ടി ത്യാഗം സഹിച്ചില്ലെങ്കിൽ, എക്സ്പെക്റ്റേഷൻസ് ഒരു സൈഡിൽ വളർന്ന് നമ്മുടെ റിലേഷൻഷിപ്പിനെ ഇല്ലാതാക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് റിലേഷൻഷിപ്പ് അതിന് പ്രാധാന്യം കൊടുക്കുന്നവരായി മാറും, അതിന് വില കൊടുക്കുന്നവരായി മാറണം, അതിനുവേണ്ടി ത്യാഗങ്ങൾ സഹിക്കുന്നവരാണ്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മ 1914 കെൻറ്റനിക് അച്ഛനിലൂടെ
ഷെൻസ്റ്റാർ സഭയുടെ സ്ഥാപന സമയത്ത് അമ്മ പറഞ്ഞ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പ്രൂഫ് ടു മീ ദാറ്റ് യു ലവ് മീ, ദെൻ ഐ ഷാൾ വർക്ക് വണ്ടേഴ്സ് ഫ്രം യു. ആദ്യം നിങ്ങൾ തെളിയിക്കുക നിങ്ങളെന്നെ സ്നേഹിക്കുന്നുവെന്ന്. എങ്ങനെ? നിങ്ങളുടെ ജീവിതത്തിലൂടെ, നിങ്ങളുടെ സഹനങ്ങളിലൂടെ, നിങ്ങൾ കൊടുക്കുന്ന സമയത്തിലൂടെ, നിങ്ങൾ കൊടുക്കുന്ന എനർജിയിലൂടെ, നിങ്ങൾ ഏറ്റെടുക്കുന്ന ത്യാഗങ്ങളിലൂടെ. അങ്ങനെ പരിശുദ്ധ അമ്മയ്ക്ക് നിങ്ങൾ നിങ്ങളുടെ ഈ സഹനവും ത്യാഗവും സമയവും എല്ലാം സമർപ്പിക്കുമ്പോൾ നിങ്ങൾ തെളിയിക്കുകയാണ് നിങ്ങൾ അമ്മയെ സ്നേഹിക്കുന്നുവെന്ന്. നിങ്ങൾ അമ്മയുടെ വിശ്വസ്ത പോരാളികളാണ്. അതിൽ സംപ്രീതയാകുന്ന പരിശുദ്ധ അമ്മ പിന്നീട് അങ്ങോട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മളറിയാതെ ഇടപെടുന്നത്, നമ്മൾ പോലും അറിയാതെ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുന്നത് നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതുതന്നെയാണ് ഈ സ്നേഹ ഉടമ്പടിയെടുത്ത ജീവിതങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഈ ഒരു സമയം, സ്നേഹ ഉടമ്പടി നടത്താനായിട്ട് തയ്യാറെടുക്കുന്ന ഈ സമയത്ത് പരിശുദ്ധ അമ്മയുമായിട്ടുള്ള സ്നേഹബന്ധത്തിൽ കൂടുതൽ ആഴപ്പെടാനായിട്ട് നമുക്ക് ശ്രമിക്കാം. എത്രത്തോളം ആ ബന്ധത്തിൽ നമ്മൾ ആഴപ്പെടുന്നു അത്രത്തോളമായിരിക്കും സ്നേഹ ഉടമ്പടി എടുത്തതിന് ശേഷം നമ്മുടെ ജീവിതത്തിൻ്റെ വിജയം എന്ന് പറയുന്നത്. പരിശുദ്ധ അമ്മയ്ക്ക് അമ്മയെ തന്നെ സമർപ്പിക്കാം. അമ്മയുമായുള്ള സ്നേഹത്തിൽ ആഴപ്പെടാം, സ്നേഹബന്ധത്തിൽ ആഴപ്പെടാം. അമ്മയിലൂടെ ഈശോയുടെ വലിയ പോരാളികളായിട്ട് ജീവിക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. നമുക്ക് ഫേസ്ബുക്ക് യൂസ് ചെയ്യുന്നവരാണ്, നമുക്ക് പല 1, 2, 3 അക്കൗണ്ട് ഉള്ളവരൊക്കെയുണ്ട്. പലർക്കും അവരുടെ സ്റ്റേറ്റസുകളൊക്കെ മാറാനായിട്ട് അല്ലെങ്കിൽ വാട്സപ്പിലായാലും സ്റ്റേറ്റസൊക്കെ മാറാനായിട്ട് ഭയങ്കര താല്പര്യമാണ്. ഞാൻ പറയുന്നു, പരിശുദ്ധ അമ്മയുമായിട്ടുള്ള ഈ സ്നേഹബന്ധം അങ്ങേ അറ്റം വരെ പോകണം. എന്നിട്ട് ഈ സ്നേഹബന്ധം നമ്മളെ നിർബന്ധിക്കണം നമ്മുടെ സ്റ്റേറ്റസ് മാറ്റാനായിട്ട്. എന്തിനാ? മൈ സ്റ്റേറ്റസ് ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അവർ മദർ, മദർ ത്രൈസ് എന്ന് പറയണം. ക്യൂൻ ആൻഡ് വിക്ടസ് ഓഫ് ഷൻസ്റ്റാ. അതെ, ആ ഒരു പീക്കിലേക്ക്, ഉന്നതിയിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും. എല്ലാവരുടെ മുമ്പിൽ വിളിച്ച് പറയാനായിട്ട്, അതെ, ഐ ആം ഇൻ റിലേഷൻഷിപ്പ് വിത്ത് അവർ മദർ. അത്രയ്ക്ക് സ്ട്രോങ് ആയിട്ട് നമ്മുടെ റിലേഷൻഷിപ്പ് മാറുമ്പോൾ പരിശുദ്ധ അമ്മ വലിയ അത്ഭുതങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കാനായിട്ട് തരും. മാതാവുമായിട്ട് സ്നേഹുടമ്പടി നടത്താനായിട്ടുള്ള നിങ്ങളുടെ ശ്രമങ്ങളെ സർവശക്തനായ ദൈവം അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു ഉടമ്പടി ഉണ്ടാക്കി വിശുദ്ധിയിൽ ജീവിച്ച് വിശുദ്ധരായി തീരുവാനായിട്ട് സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മ ഷെൻസ്റ്റാർട്ടിൻ്റെ രാജ്ഞി നിങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വൈകട്ടെ. ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു.